കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 22,055 പേർ നിരീക്ഷണം പൂർത്തിയാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയശ്രീ വി അറിയിച്ചു. മെയ് 2 വരെ 12 പേർ കൂടി വീടുകളിൽ നിരീക്ഷണം പൂർത്തിയാക്കി. നിലവിൽ 1,321 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. പുതുതായി വന്ന 11 പേർ ഉൾപ്പെടെ 34 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. 13 പേരെ ഡിസ്ചാർജ് ചെയ്തു. 83 സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആകെ 1,740 സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 1,635 എണ്ണത്തിൽ ഫലം ലഭിച്ചു. ഇതിൽ 1,605 എണ്ണം നെഗറ്റീവ് ആണ്. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ 125 പേരുടെ പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ട്. ഇപ്പോൾ ഒരു തമിഴ്നാട് സ്വദേശിയും ഒരു കണ്ണൂർ സ്വദേശിയും ഉൾപ്പെടെ 4 പേരാണ് കോവിഡ്-19 പോസിറ്റീവായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ വീഡിയോ കോൺഫറൻസിലൂടെ ജില്ലാ കൊറോണ കൺട്രോൾ സെല്ലിന്റെ പ്രവർത്തനം വിലയിരുത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ സു കോൺഫറൻസിലൂടെ അടുത്ത ഘട്ടത്തിൽ നടത്തുന്നത് തുടരണം. ഈ കരുതൽ ബോധവൽക്കരണ ക്യാമ്പയിൻ കുറിച്ചും തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും പരിശീലനം നടത്തി. ജില്ലാ പ്രോഗ്രാം ഓഫീസർമാർ വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനായി മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് ലൈനിൽ 13 പേർക്ക് ഇന്ന് കൗൺസിലിംഗ് നൽകി. മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി 126 പേർ ഫോണിലൂടെ സേവനം നൽകി. 2,434 സന്നദ്ധ സേവന പ്രവർത്തകർ 5,791 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പുതുപ്പാടിയിൽ മൈക്ക് പ്രചരണം നടക്കുകയുണ്ടായി.